എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ ക്രിസ്മസ് പാട്ടിൻ്റെ പണിപ്പുരയിലാണ് പനഞ്ചികൾ അച്ഛനും ഞാനും. അച്ഛൻ എഴുതിയ ഒരു താരാട്ടുപാട്ട് ഈ ദിവസങ്ങളിൽ റിലീസാവാൻ പോവുകയാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഞങ്ങൾ ട്യൂൺ ചെയ്യാൻ വേണ്ടി ഒന്നിച്ചിരുന്നതാണ്. പനഞ്ചികൾ അച്ഛൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് പുതിയ ഹൗസ് ലോഡിൻ്റെ ചാർജ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ കൂടെ അച്ഛൻ ഇവിടെ വന്നിരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വന്നിരുന്ന് ഈ പാട്ട് നോക്കുകയാണ്. ഒരു താരാട്ടുപാട്ടാണ്. അപ്പൊ അച്ഛനത് വളരെ മനോഹരമായിട്ടാണ് എന്റെ വരികൾ എഴുതി വെച്ചിരിക്കുന്നത്. വരികളിങ്ങനെയാണ്: ഉണ്ണിയാമേശുവിൻ കുഞ്ഞീളം മേനിയിൽ മാലാഖ ചുംബനം ചാർത്തി മഞ്ഞണിക്കൊമ്പിലെ ക്രൗഞ്ചമിഥുനങ്ങൾ കോൾമയിർ കൊണ്ടേവം പാടി ആരീരാരോരാരീരാരോ ആരീരാരോരാരാരോ ആരീരാരോരാരീരാരോ ആരീരാരോരാരാരോ. ഇങ്ങനെയാണെങ്കിൽ മാത്യുസച്ചായി നമ്മൾ ഒന്നിച്ചിരിക്കുന്നുണ്ടല്ലോ ഒരു ഗുണം. ഇപ്പൊ ഒരു ഒരു വാക്കൊന്ന് മാറ്റി വേറൊരു വാക്ക് ഒന്ന് പാടി നോക്കിയാൽ അപ്പൊ അത് കുഞ്ഞിളം എന്നത് പാടി വരുമ്പോൾ എനിക്ക് അത്ര ഇമ്പോർട്ട് തോന്നിയില്ല. അപ്പൊ അതുകൊണ്ട് അതിന് പകരം ഉണ്ണിയാമേശുവിൻ പൂവിളം മേനിയില്ല എന്ന് ഒന്ന് പാടിയാൽ. ഉണ്ണിയാമേശുവിൻ പൂവിളം മേനിയിൽ അയച്ചോട് നല്ലതെന്ന് തോന്നും. ഉണ്ണിയാമേശുവിൻ പൂവിളം മേനിയിൽ മാലാഖ ചുംബനം ചാർത്തി. അച്ഛനത് സ്വീകരിച്ചെങ്കിൽ ഓക്കെ, അതാ നല്ലത്. നല്ലതാ. പൂവിളം മേനിയിലെ ചൂടിയും അതിന്റെ ഒരു ഒരു ബ്യൂട്ടി വരുന്നത്. മഞ്ഞണിക്കൊമ്പിലെ ക്രൗഞ്ച മിഥുനങ്ങൾ ക്രൗഞ്ച അവിടെ ഒരു പ്ലാൻസ് പാടാണെങ്കിൽ മഞ്ഞണിക്കൊമ്പിലെ ക്രൗഞ്ച ക്രൗഞ്ച മിഥുനങ്ങൾ കോൾമയിർ കൊണ്ടേവം പാടി ആരീരാരോരാരീരാരോ താരീരാരോരാരാരോ. മഞ്ഞണിക്കൊമ്പിലെ ക്രൗഞ്ച മിഥുനങ്ങൾ എന്ന് പറഞ്ഞാല് അച്ഛൻ എന്താണ് അതിനകത്ത് മീൻ ചെയ്തത്? അതായത് നമ്മളിപ്പോ പെട്ടെന്ന് പാടി കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇത് തോന്നാം. കാരണം ഒരു പ്രയോഗം ചില സംഭവങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാലത്തെ സൂചിപ്പിക്കുന്നു. മഞ്ഞുള്ള കാലമാണ്, തണുപ്പിന്റെ കാലമാണ്. പിന്നെ ക്രൗഞ്ച മിഥുനങ്ങൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മള് പഴയ പുരാണത്തില് നമ്മള് രാമായണത്തിന്റെ ഒരു കഥയിൽ കേട്ടിട്ടുണ്ടല്ലോ, ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ വാൽമീകിയുടെ കഥയായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അങ്ങനെ ഈ ആ കാലം കഴിഞ്ഞു, സ്വാതന്ത്ര്യത്തോടെ ഇനി മനുഷ്യനെ സന്തോഷത്തോടെ ഇരിക്കാവുന്ന ഒരു രക്ഷകന്റെ കാലം വന്നു. ഓക്കെ, അതൊരു ബ്യൂട്ടിഫുൾ ഐലൻസ്. പെട്ടെന്നാരും അങ്ങനെ അങ്ങനത്തെ വരികൾ അതിനകത്ത് ആരും ചേർക്കാറില്ല. മഞ്ഞണിക്കൊമ്പിലെ ക്രൗഞ്ച മിഥുനങ്ങൾ കോൾമയിർ കൊണ്ടേവം പാടി ആരീരാരോരാരീരാരോ ആരീരാരോരാരാരോ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ കോമ്പിനേഷനിൽ ഇതിനു മുമ്പും പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനോട് കിടപിടിക്കുന്നതും ഒരുപക്ഷെ അതിനേക്കാൾ മികവുറ്റതുമായ ഒരു ഹിറ്റ് ഗാനമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നവഗായിക പ്രിയങ്ക എൻകെയുടെ ശബ്ദത്തിൽ
നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ ഗാനം. എന്തുകൊണ്ടും ഈ ക്രിസ്മസ് കാലത്ത് ഇറങ്ങുന്ന പാട്ടുകളുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഈ ഗാനത്തിനെല്ലാം വിജയവും ഞാൻ നേരുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുന്നു.